നമസ്കാരം. ഞാൻ ഡോക്ടർ വിനോദ് ജോസ് കാക്കനാട്, ചെത്തിപ്പുഴ സെൻറ് തോമസ് ആശുപത്രിയിലെ ENT വിദഗ്ധനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത് ടോൺസിലൈറ്റിസിനെ പറ്റിയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തൊണ്ടയിലുള്ള അവയവമാണ് ടോൺസിലുകൾ. ഇങ്ങനെയുള്ള ടോൺസിലുകളെ നമ്മുടെ ശരീരത്തിൽ ദൈവം പ്രത്യേകതരമായി സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി ഊർജ്ജപ്പെടുത്തുന്ന ചില അണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ചിലപ്പോൾ ഈ ടോൺസിലുകൾക്ക് നിരന്തരമായി ഇൻഫെക്ഷൻ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാം. ഈ അവസ്ഥയെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. ടോൺസിലൈറ്റിസ് വല്ലപ്പോഴും ഒരിക്കൽ വരുന്നത് ഒരു സാധാരണ പനിയോടുകൂടിയോ ഒരു വൈറൽ ഇൻഫെക്ഷനോടുകൂടിയോ ആകാം. അല്ലാതെയും സ്ഥിരമായി ടോൺസിലുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ചില മനുഷ്യരും ഉണ്ടാകാം. വല്ലപ്പോഴും ഒരു പനിയോടുകൂടി വരുന്ന ടോൺസിലൈറ്റിസിന് ചിലപ്പോൾ നമ്മുടെ നാട്ടു ചികിത്സയിൽ ഉൾപ്പെടുന്ന ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കവക്കൊള്ളുകയും അതുപോലെ മറ്റ് പനിക്ക് ആവശ്യമായ മരുന്നുകളും മറ്റ് ലേപനങ്ങളും ഉപയോഗിക്കുകയും ചെയ്താൽ അത് തനിയെ ചുരുങ്ങിക്കൊള്ളും. ഇങ്ങനെയുള്ള ടോൺസിലൈറ്റിസുകൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ സ്വയമായി ചികിത്സിച്ചാലും തനിയെ മാറാവുന്നതാണ്. എന്നാൽ ചില കേസുകളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് ടോൺസിലൈറ്റിസ് എന്നുള്ള ഒരവസ്ഥയിൽ നിന്നും വിട്ട് ടോൺസിലുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി അത് പെരിടോൺസിലൈറ്റിസ്, ക്വിൻസി, അല്ലെങ്കിൽ ടോൺസിലുകളിൽ പഴുപ്പ് കെട്ടുക ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലേക്ക് മാറുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ENT വിദഗ്ധനെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കുകയും വേണം. അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് ഒരിക്കലുണ്ടായാലോ രണ്ട് തവണയുണ്ടായാലോ നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ ഇത് നിരന്തരമായി നമുക്ക് ഓരോ പനിയോടുകൂടി ഉണ്ടാവുകയും ഒരു വർഷത്തിൽ തന്നെ പലപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ ഒരു ENT വിദഗ്ധനെ കണ്ട് അതിന് മരുന്നുകൾക്ക് പുറമേ മറ്റെന്തെങ്കിലും ചികിത്സ ആവശ്യമാണോ എന്ന് ആരായേണ്ടതാണ്. കാരണം ഈ ടോൺസിലൈറ്റിസുകൾക്ക് നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ ആവാം. അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ നിരന്തരമായി ഒരാൾ കഴിക്കുകയും അത് പിന്നീട് അയാൾക്ക് മറ്റ് രോഗങ്ങളിലേക്ക് ഇടവരുത്തുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു രോഗിക്ക് സ്ഥിരമായി ടോൺസിലൈറ്റിസ് ഉണ്ടാവുകയാണെങ്കിൽ ടോൺസിലുകൾ നീക്കം ചെയ്യുന്ന ഓപ്പറേഷനുകളെ പറ്റി കൂടി ചിന്തിക്കേണ്ടതാണ്. അതിനെയാണ് നമ്മൾ ടോൺസിലെക്ടമി എന്ന് പറയുന്നത്. ടോൺസിലുകളുടെ ഈ ഓപ്പറേഷൻ ഒരു രോഗിക്ക് സ്ഥിരമായി ഇങ്ങനെ ടോൺസിലൈറ്റിസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. അല്ലാത്ത പക്ഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ ഒഴിവാക്കാവുന്നതാണ്.